അസ്സലാമു അലൈക്കും, നമസ്കാരം, ഹായ്, വെൽക്കം ടു തഹാനീസ് വേൾഡ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് മൂന്ന് തരം കുംസുമായിട്ടാണ്. നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള മൂന്ന് തരം കുംസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓ, നമുക്ക് ഫസ്റ്റ് തന്നെ പപ്പായ കുംസ് ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ പഴുത്ത പപ്പായയുടെ ഒരു കാൽഭാഗം എടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ട് മൂന്ന് വിസിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് ഒരു അളവ് നോക്കുകയാണെങ്കിൽ ഒരു കപ്പോളം വരും. അപ്പോൾ ഇനി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 4 ബ്രെഡ് സ്ലൈസും 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത പപ്പായയുടേതാണ് കേട്ടോ പപ്പായ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലേക്ക് 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പപ്പായയുടെ പഴുപ്പൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബ്രെഡ് നമുക്കൊന്ന് പിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ല, ഇതിൽ നന്നായിട്ട് മിക്സായി വന്നോളൂ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിക്കലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. ആ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് തീരെ നമുക്ക് ഒരു വല്ലാത്തൊരു ചോ ആയിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ സോസ് പാൻ്റെ അടിയിൽ ഇതുപോലെ ഞാനൊരു അടപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവുമ്പോഴേക്കും നമുക്കതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ, മുകൾ ഭാഗമൊന്നും വെന്തിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് പപ്പായ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് നെയ്യിലൊന്ന് വഴിച്ചെടുത്തിട്ടുള്ളതാണ്. അതും അതുപോലെ തന്നെ കിസ്മിസും കൂടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുംസ് ഏതാണെന്ന് നോക്കാം. ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ചിക്കു പോള എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് 4 ചിക്കുവിനെ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഇട്ട് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ മുട്ടേൻ്റെ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം വേവുന്നത് വരെ കാത്തിരിക്കാം. ഇനി നമുക്കിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്ന എന്തെങ്കിലും നട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ബദാമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്ത് നിങ്ങളുടെ കയ്യിലുള്ള നട്സ് ഉപയോഗിച്ച് കൊടുക്കാം, ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ നമുക്കിതൊന്ന് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ആയപാട് ചൂടോടുകൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റരുത്. നമുക്കിതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനിൽ നിന്നും വിട്ട് കിട്ടും. ആ സമയത്ത് മാത്രം നമ്മളൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കു കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു സ്പൈസി പോളയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇറാനി പോള എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണിത്. നമ്മൾ കയ്യിൽ മസാലയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ഒരു മസാലയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ജസ്റ്റ് പിച്ചിയിട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കൊറിയൻഡർ ലീവ്സ് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് ഓയില്, അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് എരിവിനാവശ്യമായിട്ട് കുറച്ച് കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കേട്ടോ ഇതിൻ്റെ ബാറ്ററി ഉണ്ടാവുക. നന്നായിട്ട് ടൈറ്റും അല്ല അതുപോലെ തന്നെ ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെയാ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി പകുതി ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറച്ചൊരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കതിൻ്റെ ഒന്ന് സെറ്റായി കിട്ടും. സെൻട്രൽ ഭാഗം സെറ്റാവില്ല, അതിൻ്റെ അരിക് മാത്രമേ സെറ്റാവുള്ളൂ. ആ സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഫില്ലിംഗ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വെജിറ്റബിൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫില്ലിങ്ങൊക്കെ ഓരോന്ന് ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീണ്ടും പറയുകയാണ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കിതെല്ലാ ഭാഗത്തും ഒന്ന് ഫിൽ ചെയ്തെടുക്കാം. ഇത് ഏകദേശം നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്ററി ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അരികിലൂടെ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ അരികിലൂടെ മൊത്തം കവർ ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ നമുക്കതൊന്ന് ശരിയായി കിട്ടുള്ളൂ. സെൻട്രൽ ഭാഗത്തു നിന്ന് ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു യഥാർത്ഥ രൂപത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല. എപ്പോഴും നമ്മൾ അരികിലൂടെ മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കുക ഒരു 2-3 മിനിറ്റോളം.
അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോ വ്യക്തിയുടെയും ഓരോ തോട്ട് പോലെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ തക്കാളിയൊക്കെ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ക്യാപ്സിക്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിലിപ്പോൾ തക്കാളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ടൊമാറ്റോ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഫില്ലിംഗ് ഉണ്ടായിരുന്നതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാരറ്റൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിടുക, ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മൂന്ന് തരം കുംസാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത്. രണ്ട് സ്വീറ്റും ഒരു സ്പൈസി ആയിട്ടുള്ള കുംസാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കുംസിൻ ഇറാനി പോള അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ ഭാഗം കുത്തി നോക്കുമ്പം വെന്തിച്ചുണ്ടാവും, പക്ഷെ മേലെ നമുക്കൊരു പറ്റിപ്പ് പോലെ തോന്നും. അത് പേടിക്കേണ്ട, സെൻട്രൽ ഭാഗം കുത്തി നോക്കുമ്പം വെന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാനിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. വേറൊരു പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് തട്ടിക്കൊടുത്താൽ ശരിയായി കിട്ടും. ഇപ്പോൾ എൻ്റെത് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് തട്ടിക്കൊടുക്കാം മറ്റൊരു പാനിലേക്ക്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഭാഗം നല്ല കിഡിലനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.